ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ബിച്ചു ട്രാവലിസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മടിക്കേരി ടൗൺ ആണ് കേട്ടാ. നമ്മളിപ്പോ മംഗലാപുരത്തിനൊക്കെ വരുമ്പോ ഇങ്ങനെ കേറി വരുന്ന എത്തുന്ന വഴി ഇതാണ്. ഈ പെട്രോൾ പമ്പിന്റെ അടുത്ത് കാണുന്ന വഴിയാണ് കേറി വന്നിട്ട് എത്തുന്ന വഴി. നമ്മളിതാ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചായ കുടിച്ചിട്ടില്ല ഇത്ര നേരമായിട്ട്. ഇപ്പൊ ചായ കുടിക്കാൻ വേണ്ടി പോവാ നമ്മള്. ഇപ്പൊ നമ്മളിതാ നല്ല തണുപ്പൊക്കെ കേട്ടോ. അവിടെ നല്ല കാറ്റ്, തണുപ്പ് എല്ലാം ഉണ്ട്, അടിപൊളിയാണ്. നമ്മളിപ്പോ എണ്ണ അടിക്കാൻ വേണ്ടി പെട്രോൾ പമ്പിലേക്ക് കയറുവാണ്. അങ്ങനെ എണ്ണ അടിക്കണം കേട്ടോ വണ്ടിക്ക്. അതുകൊണ്ട് നമ്മള് എണ്ണ അടിക്കാൻ വേണ്ടി കയറുക. നമ്മളിപ്പോൾ മടിക്കേരി എന്ന് സിദ്ധാപുര എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടുള്ളത്. അവിടെ നമ്മൾ മുമ്പ് പണിയൊക്കെ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ കൂടെ പണിയെടുത്ത് എടുത്തോണ്ടായിരുന്നൊരു കൂട്ടായിരുന്നു കേട്ടാ. പണിയെടുത്തിട്ട് കൂട്ടായിരുന്നല്ല, നല്ലൊരു കട്ട സപ്പോർട്ടാണ്, ഒരു കൂട്ടുകാരനുണ്ട്. അപ്പോൾ നമ്മൾ ആ കൂട്ടുകാരനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്ന വഴിയൊക്കെ നോക്കട്ടാ. 10 മണിയായി, എങ്ങനെ മഞ്ഞൊക്കെ മൂടിയിട്ടുണ്ട് നോക്കിയേ. നല്ല സെറ്റാണ് കേട്ടാ, നല്ല സെറ്റ് ഫീലാണ് ഇവിടെ. കാണാനുള്ളത് തന്നെ ഫീൽ കേട്ടാ. കണ്ടാലേ അറിയൂ ഇവിടുത്തെ സെറ്റപ്പ്. റോഡ് കുറച്ച് ചെറുതാണ്, വീതി കുറച്ച് കുറവുണ്ട്. നല്ല റോഡാണ് പോകാനൊക്കെ. ഇവിടുന്ന് ഇപ്പം നമുക്ക് 27 കിലോമീറ്റർ ഉണ്ട് നമ്മളെ കൂട്ടുകാരനുള്ള സ്ഥലത്തേക്ക്. ഇവിടെ കാട്ടുപോത്താണ്, അല്ലല്ല പോത്തല്ല. ഇവിടുന്ന് 27 കിലോമീറ്റർ ഉണ്ട്. അവിടെ പോയിട്ട് അവിടെ ഒരു ഫോറസ്റ്റ് ഏരിയ ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ കഴിവിൻ്റെ പരമാവധി അങ്ങോട്ട് പോകാൻ ശ്രമിക്കുന്നു. അവിടെ പോയി പിന്നെ കൂട്ടുകാരൻ ഫ്രീ അല്ല എന്നാണ് തോന്നുന്നത്. ഇന്ന് അവരുടെ നാട്ടിൽ ചന്തയാണ്, അപ്പോൾ കൂട്ടുകാരൻ ഫ്രീ അല്ല ഇന്ന്. അപ്പോൾ എന്തായാലും കൂട്ടുകാരനെ പോയിട്ടൊന്ന് കണ്ടിട്ട് സംസാരിച്ചിട്ട് നമ്മൾ മുമ്പിലേക്ക് ഉള്ള യാത്ര തീരുമാനിക്കും. നല്ല രസമുണ്ട് കേട്ടാ, രസമുണ്ട്. സൈഡില് നല്ല വലിയ കൊക്കയാണ്, കൊക്കയുണ്ട്. കാണാൻ നല്ല രസമാണ്. പക്ഷെ മഞ്ഞൊക്കെ മൂടിയിട്ട് ദൂരക്കാഴ്ച ഒന്നും പകർത്താൻ പറ്റുന്നില്ല. എന്നാലും നോക്കി, നല്ല രസമല്ലേ. നല്ല സെറ്റാണ് കേട്ടോ യാത്ര മടിക്കേരിയില്. റോഡുകളൊക്കെ ഇങ്ങനെ വളഞ്ഞു വളഞ്ഞിട്ട് ഇങ്ങനെ അടിച്ച് പൊളിക്കാം. എല്ലാരും വരിക, വന്ന് കാണുക കേട്ടാ. വന്നിട്ട് തന്നെ കാണണം കേട്ടാ. ആ മുകളിലൊക്കെ കാപ്പി ചെടികളും നല്ല സെറ്റാണ്. അതിൻ്റെ ഇടക്ക് മരങ്ങളല്ല കേട്ടാ, മരങ്ങളെ ഇടക്ക് കാപ്പി ചെടി വെച്ചതാണ്. സംഭവം സെറ്റാണ്, സംഭവം സെറ്റായിട്ട് കാണുന്നുണ്ട് കേട്ടാ. അടിപൊളിയാണ്. എങ്ങനുണ്ട് കൊള്ളാല്ലേ മടിക്കേരി? മടിക്കേരി കമൻ്റ് ആയിട്ടൊക്കെ അറിയിക്കണം കേട്ടാ എങ്ങനെയുണ്ടെന്ന്. നമ്മളിപ്പോൾ അങ്ങനെ മുമ്പോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഉള്ള റോഡ് വ്യൂ ആവും തോന്നുന്നു. അത്രയും ഭംഗിയാണ് കേട്ടാ കാണാൻ വേണ്ടിയിട്ട്. എന്തോ രസമാണ്, നല്ല രസമാണ്. കുന്നും ചെരുവുകളും കാപ്പിയും പിന്നെ സിൽവർ എന്ന് പറഞ്ഞിട്ടുള്ള മരങ്ങളൊക്കെ ഇങ്ങനെ കുത്തനെ പോയിട്ടൊക്കെ കാണാൻ ഭയങ്കര രസാ. റോഡരയിൽ കുറേ വീടുകളൊക്കെ ഉണ്ട്, നല്ല സെറ്റാണ് കേട്ടാ. ഇവിടുത്തവരൊക്കെ നല്ല ഹാപ്പി ആയിരിക്കും അല്ലേ, നല്ല കാഴ്ചയൊക്കെ കണ്ടിട്ട് നല്ല ഹാപ്പി ആയിട്ടുള്ള ജീവിതമായിരിക്കും അല്ലേ. നമ്മളെ നാട്ടിൽ കാടൊന്നും ഇല്ല കേട്ടാ. മടിക്കേരി എന്ന് പറഞ്ഞാല് മടിക്കേരി തന്നെ കേട്ടാ. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ്. ചുറ്റി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ അതിന്റെ രസമുണ്ടല്ല, വന്നറിയണം കേട്ടാ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇവിടുത്തെ പ്രത്യേക കൃഷി കാപ്പി തന്നെ കേട്ടാ. എവിടെ നോക്കിയാലും കാപ്പിയേ ഉള്ളൂ. കാപ്പിത്തോട്ടം കാണാൻ ഭയങ്കര രസാ. ഉള്ളു മരങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ് കേട്ടാ കാണാൻ വേണ്ടി. ചെറിയൊരു നാട് വന്നിട്ടുണ്ട്, നല്ല സെറ്റാണ് കേട്ടാ.
വീടാൻ തോന്നുന്നു. നല്ല അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. ആ വീടിൻ്റെ ചുറ്റുവട്ടം നിന്ന് നോക്കിയാൽ ഫുള്ള് കാപ്പിയാണ്, ഫുള്ള് കാപ്പി. നല്ല വീടുകളാണ്. ഇങ്ങോട്ട് തിരിഞ്ഞാലും കാപ്പി തന്നെ കേട്ടാ. നമ്മൾ പോകുന്നതിൻ്റെ രണ്ട് സൈഡും കാപ്പി കൃഷിയാണ്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ചെറിയൊരു ടൗൺ എത്തിയിട്ടുണ്ട്. ചെറിയൊരു ടൗൺ. ടൗണിൻ്റെ പേരെന്താണ് നമ്മളിപ്പോൾ നോക്കണമല്ല. നമ്മൾ പോകാറായ സ്ഥലം എത്തിയോന്ന് അറിയണമല്ല. ഒരു അമ്പലോ ഇതിൻ്റെ പണി നടക്കുന്നുണ്ട്. പണി നടന്നല്ല, ഉദ്ഘാടനം കഴിഞ്ഞെന്ന് തോന്നുന്നു. പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. നോക്കൂ ഗൈസ് എങ്ങനെയുണ്ട്, സെറ്റല്ലേ സ്ഥലം. അടിപൊളിയായിട്ട് കാണുന്നില്ലേ. മുമ്പിലോട്ടൊന്നും കാണുന്നില്ല, നല്ല മഞ്ഞ. ദൂരെ കാണാൻ പറ്റുന്നില്ല, മഞ്ഞായതുകൊണ്ട്. സംഭവം അടിപൊളിയാ. നല്ല സെറ്റ് കാഴ്ചയാണ്. കാപ്പി കൃഷി നോക്ക് എങ്ങനെയാണ്. കുന്നിൽ പണിഞ്ഞു വെച്ചേക്കുന്ന കാപ്പി, നല്ല കുന്നിൽ കൃഷിയൊക്കെ ചെയ്തിട്ട് നല്ല സെറ്റാക്കിയിട്ടുണ്ട്. ഒരു മീൻകാരൻ ചേട്ടൻ പാസ്സായി. എട്ട് റോഡാണ് കേട്ടോ. കണ്ടു പോവാൻ വേണ്ടി നല്ല ഭംഗിയാണ്. നമ്മൾ ഇത്രയും ദൂരം വന്നിട്ട് എത്ര കിലോമീറ്റർ ആയി നിങ്ങൾക്കറിയോ? 6 കിലോമീറ്റർ ആയിട്ടു. വരാൻ തുടങ്ങിയിട്ട് കാ മണിക്കൂർ കഴിഞ്ഞു കേട്ടോ. സംഭവം വരെ ഇതിങ്ങനെ നോക്കി നോക്കി പോകുമ്പോൾ നമുക്കിങ്ങനെ സ്പീഡായിട്ട് പോകാൻ പറ്റുന്നില്ല. അത്രയും രസമാണ് കാണാൻ വേണ്ടി, സൈഡൊക്കെ കാണാൻ വേണ്ടി അത്രയും രസമാണ്. ഇതൊക്കെ കണ്ടിട്ട് അങ്ങനെ സ്പീഡിൽ ഓടിച്ചു പോകാൻ പറ്റുന്നില്ല. ഇത് കണ്ടുകൊണ്ട് പോകാൻ രസമുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ മെല്ലെ പോവുക. നോക്കിയേ താഴോട്ടൊക്കെ നല്ല കാഴ്ചയുണ്ട്. മഞ്ഞ് മൂടിയിട്ട് ഒന്നും കാണുന്നില്ല കേട്ടാ. രണ്ട് സൈഡും കാപ്പി തന്നെ കേട്ടോ, വേറൊന്നുമില്ല. കാപ്പി മാത്രമേ ഉള്ളൂ. നമ്മളെപ്പോലത്തെ കാഴ്ചക്കാർ പോകുന്നുണ്ട് കേട്ടോ. ആര് മിന്നിച്ചു പോയി. സമയം 10 മണിയായിക്കൊണ്ട് വന്ന് ലൈറ്റ് ഇട്ടിട്ടാണ് പോകേണ്ട അവസ്ഥ. ഒന്നും കാണുന്നില്ല, അത്രയ്ക്ക് മഞ്ഞുണ്ട്. ഇങ്ങോട്ടൊക്കെ ഈ കട ഈ റോഡല്ല ഏനില്ല. ഈ കാണല്ലേ ಈಗ ಕಾಣುತ್ತಾ ಬಾಣೆ ಎಲ್ಲ ಏನಿರುತ್ತೆ. ಸರಿ ಆಯ್ತು. വലിയൊരു കൊക്കയാണ് കേട്ടാ. നല്ല നോക്കിയേ, മുകളിലേക്ക് മൊത്തം വലിയ കുഞ്ഞു. താഴെ നോക്കിയേ, നല്ല രസമാണ് കേട്ടാ. ഇപ്പം മണ്ണിടുന്ന സ്ഥലം നല്ല പണി നടക്കുന്ന സ്ഥലം. ചെറിയൊരു സ്ഥലം കുഞ്ഞു. നമുക്ക് പോകുന്ന വൈക്ക് സെറ്റാണ് കേട്ടോ സ്ഥലമെല്ലാം. എന്താ ഭംഗി, ആ മഞ്ഞ് മൂടിക്കെടുക്കാം. ആയിട്ടൊന്ന് നോക്കിയാ ഇങ്ങനെ എന്ത് കാണാൻ, നല്ല രസമല്ല. ഹലോ ഗൈസ്, ഇവിടെ ഒരു എസ്റ്റേറ്റ് ആണ്, കാപ്പി എസ്റ്റേറ്റ്.
കുറേ മോളിൽ നിന്നാണ് കേട്ടോ വീണുള്ളത്. നല്ല ഐറ്റുണ്ട്, കുറേ മോളിൽ നിന്നാണ് നേരിയ ഒരു വെള്ളച്ചാണ്. അടിപൊളിയല്ലേ. ഞങ്ങളിത് സിദ്ധാപുരം എത്താനായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. പോന്ന വഴിയൊക്കെ ഏത് വിടണം ഏത് പകർത്തണം എന്ന് അറിയാത്ത അവസ്ഥയാണ് കേട്ടാ. എല്ലാം കാണുമ്പോൾ ഓൺ ക്യാമറ ഓൺ ചെയ്യാൻ തന്നെ തോന്നും. അത്രയും രസമാണ് കാണാൻ വേണ്ടി. അടിപൊളിയാണ്. ഒരു പള്ളിയുണ്ട് കേട്ടോ, ഒരു കൊച്ചു ടൗണിൽ. നല്ല രസമുള്ള മിനാരൊക്കെ കാണുന്നുണ്ട് പള്ളിയിൽ. അടിപൊളി ചെറിയൊരു ടൗണാണ്. ടൗൺ തന്നെ ഒരു പള്ളിയുണ്ട്. ഒരു ചെറിയ ടൗൺ എത്തിയിട്ടുണ്ട് കേട്ടോ. സിദ്ധാപുരം എത്താനായി. ഇവിടുന്ന് 2 കിലോമീറ്റർ ആണ് കാണിച്ചിട്ടുള്ളത്. ഇത് സിദ്ധാപുരത്തിൻ്റെ തുടക്കം തോന്നുന്നു. നല്ല ബ്ലോക്കൊക്കെ ഉണ്ട് കേട്ടാ. ചെറിയ ടൗണാണ്, നല്ല ബ്ലോക്കാണ്. മലയോര ടൗണ്, നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ കാണുകളായിട്ട് നല്ല ബ്ലോക്ക്. ചെറിയൊരു കൊച്ചു പാലം സിദ്ധാപുരം. നല്ല വഴി അങ്ങനെ ഞങ്ങൾ സിദ്ധാപുരം എത്തി. ഭയങ്കര തിരക്കാണ് ഈ ടൗണിൽ. നല്ല തിരക്കുള്ള ടൗൺ കേട്ടാ സിദ്ധാപുരം. നല്ല തിരക്കാണ്. ഇനിയിപ്പോൾ കൂട്ടുകാരൻ്റെ കടയൊക്കെ തപ്പി പിടിക്കണം. എവിടെയാണ് കടയൊന്നും തപ്പി പിടിച്ചിട്ട് വേണോ ഇനി. നല്ല തിരക്കുള്ള ടൗണാണ് കേട്ടാ. മുമ്പേ എടുത്തിട്ടില്ല. അപ്പോൾ അവിടെ ചെറിയൊരു ആക്ഷൻ നടന്നിട്ട് പോലീസുകാരൊക്കെ കൂടി എന്നൊക്കെ ഉണ്ട്. അതിനിടയ്ക്ക് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നടക്കണമല്ലോ എന്ന് ചോദിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് രണ്ട് സൈഡിലെ കടകളൊക്കെ. ചെറുതായ റോഡ്, രണ്ട് സൈഡിലും കടകൾ. അടിപൊളിയല്ല മലയോര ടൗൺ. നല്ല രസമാണ്. നിങ്ങളെ കൂട്ടുകാരുടെ നാട്ടിൽ വന്നിട്ട് അവിടെ നിന്ന് ചന്തയാണ് കേട്ടാ. നല്ല ആൾക്കാരൊക്കെ ഉണ്ട്. കൂട്ടുകാരൻ്റെ അടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചന്തയൊക്കെ പകർത്തി ചന്തയൊക്കെ പകർത്തിയിട്ടാണ് ജസ്റ്റ് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇന്നിപ്പോ അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. ചന്ത കൊണ്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വാങ്ങാന്ന് വിചാരിച്ചു. വണ്ടിയിൽ പോകുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് അത് വാങ്ങാൻ വേണ്ടിയിട്ട് ചിപ്സ് എങ്ങനെയാ കേട്ടാ? വേറെ വേറെ ഇതൊന്നും കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ട്. ആ വരുന്ന ₹60 കൊടുത്തു. ഇപ്പത്തെ സ്വർണം നോക്കിയേ. പച്ചക്കറി സിദ്ധാപുര ചന്ത. നല്ല തിരക്കുണ്ട് കേട്ടാ. ചന്ത 1 മണിയാണ്. നല്ല തിരക്കാണ്. മലയാളികളാണ് കേട്ടോ ഇവിടെ. ഡ്രസ്സുണ്ട്, സാധനം എല്ലാ സാധനവും ഐറ്റംസ് ഉണ്ട്. അതാണ് ചന്ത. ഇവിടുത്തെ ചെറുതൊന്നുമല്ല വലുതൊന്നുമല്ല, അതുപോലെ പറയാനുള്ള ചന്ത വേണ്ട. തിരക്കൊക്കെ ഉണ്ട്, നല്ല തിരക്കുണ്ട്. ഇതാണ് ഇവിടുത്തെ ചന്ത. ഞങ്ങൾ ഇത്ര എണ്ണം മേടിച്ചു കഴിക്കാൻ വേണ്ടി. നിങ്ങളും കഴിക്കാൻ വേണ്ടി വാങ്ങിയിട്ടുണ്ട്.
പച്ചക്കറിയിലൊന്നും ആവശ്യമില്ലല്ലേ. ഒരു കിലോമീറ്റർ ഉണ്ട് റൗണ്ടായിട്ട് ചന്ത. പിന്നെ നമ്മളെ കൂട്ടുകാരൻ്റെ കട കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടാ. നമ്മളെ കൂട്ടുകാരനെ കണ്ടുപിടിച്ചിട്ട് കൂട്ടുകാരനെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ കൂട്ടുകാരൻ വിജയ് എന്ന് പറയും. സിദ്ധാപുരത്താന്നുള്ളത് മടിക്കേരി സിദ്ധാപുര. ഇവിടെ പരിപാടി കഴിഞ്ഞാല് ഇന്ന് ചന്ത. ചന്ത ഞാൻ ചെറുതായിട്ട് കാണുന്നുണ്ട്. പിന്നെ എന്റെ കൂട്ടുകാരനാണ് സലാം. പിന്നെ അജിത് അച്ഛനുണ്ട്. അവരിപ്പോ കർണാടകയിൽ നിന്ന് സാഗറിൽ നിന്ന് വന്നത് സിദ്ധാപുരത്തേക്ക്. അങ്ങനെ ഒന്നും എല്ലാ കാഴ്ച ഒന്ന് കാണാൻ പറഞ്ഞിട്ട് ടൂറിസ്റ്റ് അത് ഇതെല്ലാം നോക്കാൻ വേണ്ടി വന്നത്. അങ്ങനെ മടിക്കേരി വന്നിട്ടാകുമ്പോ ഞാൻ വീട്ടായി വിജയേട്ടനെ വിളിച്ചിട്ടാകുമ്പോ അറിഞ്ഞത് വീടുണ്ട്. അങ്ങനെ ഇങ്ങോട്ട് വന്നാ. ഇപ്പോൾ ഇനി ടൂറിസ്റ്റ് ഏരിയകൾ ഇതാ കണ്ടിട്ട് ഒന്ന് പോവാന്ന് വന്നത്. ഇത് കാണുന്നത് നമ്മളെ കൂട്ടുകാരൻ്റെ ഇലക്ട്രോണിക് കട, റിപ്പയറിംഗ് കടയാണ്. വീഡിയോ കാണിക്ക്. ഉള്ളിൽ പോയിട്ട് കുറെ എൽ ഇ ഡി ഉണ്ട്. പിന്നെ കുറേ സാധനം ഉണ്ട് കേട്ടോ. അത് സെയിൽ വെച്ചാ കേട്ടോ, ഇൻടെക്സ് 9000 രൂപയാണ്. പിന്നെ ഈ പിന്നെ ഇത് കൊടുക്കാൻ വെച്ചത് ഇതൊക്കെ കൊടുക്കാൻ വെച്ചല്ലോ വാങ്ങാണ്ടാ. ഇത് ഇതൊന്ന് കാണിക്കാം. ടി വി ഇത് LG TV ആണ്, പോർട്ടബിള്. ഇത് 4000 രൂപ കിട്ടിയാൽ കൊടുക്കും. ഭയങ്കര പരസ്യം പറയുന്നുണ്ടല്ലോ. ഇത് വിൽക്കാനും പറ്റല്ല, ഇത് റിപ്പയറിക്ക് വന്ന ഐറ്റമാണ്. സലാം ഖാനോട് എന്റെ ദോസ്തായ കൊണ്ട് ഞാൻ പറഞ്ഞു. അത് എന്നിട്ട് ഭാര്യതാണ് എന്റെ അടുത്ത് ഉണ്ടല്ലോ. അങ്ങനെ മറ്റേ എന്റെ അടുത്ത് പിന്നെ ചോദിക്കുന്നു കേട്ടാ. വീട് നിർത്തിട്ടാകുമ്പോ ഈ വിൽക്കാൻ പറഞ്ഞിട്ടാണ് ആൾക്കാരെല്ലാം വരുമോ എന്റെ നാട്ടുകാർ ചെണ്ടൊക്കെ ഇടുന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ പറഞ്ഞോളൂ. വിൽക്കാൻ പറ്റതല്ല, വിൽക്കാൻ പറ്റല്ല, റിപ്പയറിക്ക് വന്നത്. ഇതും അങ്ങനെ റിപ്പയറിക്ക് വന്നത്, സാംസങ് നല്ല റിപ്പയറിന് വന്നത്. ഇത് വീഡിയോ കോൺ, പിന്നെ ഇതൊരു ലൈറ്റ് ഉണ്ട്. പിന്നെയും ഇതെല്ലാം നന്നാക്കി വന്ന സാധനമല്ലോ. വിജയത്തിനൊരു ഭയുണ്ട് നമുക്ക്. അപ്പൊ എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്തി ആ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കല്ല കേട്ടാ. എല്ലാവരും ഓർത്ത് വെച്ചോളൂ. അപ്പോൾ ആരും മറക്കല്ലേ, ആരും മറക്കല്ലേ.